നമസ്കാരം അൺതേർഡ് കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് ഓൺ വയലിൻ്റെ അടുത്ത ക്ലാസ് 19-ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിംഗറിംഗ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു ഷിഫ്റ്റിംഗ് ആണ് പഠിക്കാൻ പോകുന്നത് ഈ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് യൂഷ്വലി നമ്മൾ പഠിച്ചു വന്ന സമയത്ത് ബിഗിനിങ് ലെസണിൽ ഒരിക്കലും ഇങ്ങനൊരു ഷിഫ്റ്റ് നമ്മൾ പഠിച്ച് കാണത്തേയില്ല പിൽക്കാലത്ത് നമുക്ക് ആവശ്യം വന്നപ്പോഴാണ് നമ്മൾ ഇങ്ങനൊരു ഷിഫ്റ്റ് വായിച്ച് തുടങ്ങിയത് എന്താണെന്ന് പറയാം കേട്ടോ വന്ന് വായിച്ച് നമ്മൾ തുടങ്ങി കാണുക അത് കാരണം പലപ്പോഴും നമുക്ക് കുറേ പ്രാക്ടീസ് ചെയ്യേണ്ടി വന്ന് കാണും ആ ഒരു വർണ്ണം എത്തുമ്പോഴോ ഒക്കെ ഈ ഒരു ഷിഫ്റ്റ് വായിക്കുമ്പോൾ അപ്പോൾ ആ ഒരു അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പിന്നെ ലൈഫിൽ നമുക്ക് ആ ഷിഫ്റ്റ് ഇല്ലാതെ ഒരു സംഭവം പോലും വായിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് നമ്മൾ എല്ലാ വയലിനിസ്റ്റും വായിക്കുന്നത് അപ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ പറയുന്ന ആ ഒരു ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് ആദ്യം അതെന്താണെന്ന് നോക്കാം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ രി ചതുശ്രുതി ഋഷഭം വായിച്ചു അതിൽ നിന്നും മായിലോട്ടുള്ള ഒരു ഷിഫ്റ്റാണ് അതായത് ശുദ്ധ മധ്യമത്തിലോട്ടുള്ള ഒരു ഷിഫ്റ്റാണ് ഈ ഷിഫ്റ്റിൻ്റെ ഇടയ്ക്ക് ഉള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് രണ്ട് നോട്ടാണ് അതായത് ചെറിയ ഗായും വലിയ ഗ ഗ വൺ ഗ ടു സാധാരണ ഗാന്ധാരം അന്തര ഗാന്ധാരം അപ്പോൾ രണ്ട് നോട്ടാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് രി ടുവിൽ നിന്നും മാ വണ്ണിലേക്ക് നമ്മൾ പോകുന്നത് ഇതെന്തിനാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഷിഫ്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ പലപ്പോഴും രി മാ എന്ന ഒരു കോൺസെപ്റ്റിലായിരിക്കും നമ്മൾ മിക്കവാറും എപ്പോഴും പഠിക്കാറുള്ളത് അതായത് ഇപ്പോൾ രി എന്ന് വിചാരിച്ച് മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത് നല്ലതാണ് ശുദ്ധിശുദ്ധമായിട്ട് വായിക്കാൻ അത് ഒരു വൺ ഓഫ് എന്ത് പറയും ഫോക്കസ് ആ ഒരു ഏരിയയിലുള്ളത് നല്ലതാണ് പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് രണ്ട് നോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന ആ ഡിസ്റ്റൻസ് എന്താണ് എന്നുകൂടി മനസ്സിലാക്കി പഠിക്കണം അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് പഠിച്ചു അല്ലേ ഇവിടെ നിന്നും നമുക്ക് അടുത്ത നോട്ട് എന്നുള്ളത് ഇപ്പോൾ പ്രതിമധ്യമം പ്രതിമധ്യമം പഞ്ചമം അത് കഴിഞ്ഞാൽ ശുദ്ധദേവതം അല്ലേ അതും ഇതുപോലെ ഒരു മൂന്ന് നോട്ടാണ് അല്ലേ ഇപ്പോൾ ഇതും ഈ ഈ ഒരു ഷിഫ്റ്റിംഗ് വായിക്കണമെങ്കിൽ നമുക്ക് മൂന്ന് നോട്ട് സ്കിപ്പ് ചെയ്ത ഒരു നോട്ടിൽ നമുക്ക് ഈ ഫിംഗർ വെക്കണം എന്നുണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്താണെന്ന് കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട് എത്രയാണ് നമ്മളിങ്ങനെ മുകളിൽ പോകുന്നു എന്നുള്ള കാര്യം കൂടി നമുക്ക് പഠിക്കേണ്ടതുണ്ട് അല്ലേ അപ്പോൾ രീ കഴിയുമ്പോൾ ഗ വൺ ദെൻ ഗ ടു ദെൻ മ അല്ലേ ഗ സോറി മ മാ ടു ദെൻ പ വൺ ദെൻ ദ വൺ അവിടെയും നമ്മൾ രണ്ട് നോട്ട് എന്ന് വായിക്കുന്നത് എന്ന് ഷിഫ്റ്റ് ചെയ്യാനും നമുക്ക് ഈ ഒരു ആ ഡിസ്റ്റൻസ് മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര ഉപകാരമായിരിക്കും അതിൻ്റെ ഉപകാരങ്ങളൊക്കെ നമുക്ക് ലെസൺ വരുമ്പോഴേ അറിയത്തുള്ളൂ അപ്പോൾ ഇതിൽ ആദ്യമായി നമ്മൾ ചെയ്യുന്നത് ആദ്യത്തെ ഷിഫ്റ്റാണ് അതായത് ബേസിക് പൊസിഷൻ എന്ന് പറയാം കേട്ടോ അപ്പോൾ സാ വായിച്ചു രി വായിച്ചു ഗ വായിച്ചു ദെൻ മാ വായിച്ചു ഇങ്ങനെയാണ് നമ്മൾ യൂഷ്വലി ഷിഫ്റ്റ് ചെയ്ത് പഠിക്കുന്നത് ഇതിൽ എന്താണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പഠിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അത് മാത്രം ഞാൻ ക്വിക്കായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മൾ എപ്പോഴും ഗ കഴിഞ്ഞ് നേരെ മായാണ് യൂഷ്വലായിട്ട് ഷിഫ്റ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിരിക്കുന്നവർക്ക് അങ്ങനെ ആയിരിക്കും ചെയ്തിരിക്കുന്നത് അല്ലാത്തവർ ഇപ്പം ഞാൻ പറയുന്ന രീതിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സാ വായിച്ചു രീ വായിച്ചു ഗ വായിച്ചു മാ തന്നെ വായിക്കണം മനസ്സിലായില്ലേ മാ വായിച്ച ശേഷം ഈ ശബ്ദം നന്നായിട്ട് കേൾക്കണം പിന്നെ വേണം ഇവിടെ നിന്ന് ഇങ്ങനെ വായിക്കുമ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങൾക്ക് അവിടെ ഫീൽ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ എന്നൊരു മാറ്റം ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും ആ മാ നിങ്ങൾ വെച്ചിരിക്കുന്ന ആ പൊസിഷൻ കറക്റ്റ് അല്ല എന്നുള്ളത് മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം അതിപ്പോൾ രീ ഗ മാ ഈ ഫിംഗർ വെക്കുക എന്ന് നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെയാണ് പഠിച്ച് കാണത്തത് അപ്പോൾ അത് മാറ്റിയിട്ട് ഗ മാ ഇനിഷ്യൽ കേട്ടോ മാ വെച്ച് കഴിഞ്ഞാൽ ആ മാ കേട്ടതിന് ശേഷം മാത്രമേ ഈ ഫിംഗർ വെക്കാൻ പാടുള്ളൂ
മനസ്സിലായില്ലേ? അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ശ്രുതി വെച്ച് തന്നെ നിങ്ങൾ വായിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ യൂഷ്വലി ഇതൊന്നും പ്രൊമോട്ട് ചെയ്യാറില്ല. ചിലപ്പോൾ ചിലർ ഇത് വളരെ റിജക്റ്റ് ചെയ്യുന്നുണ്ട്, ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയില്ല അത് എന്താണ്, എന്തുകൊണ്ടാണെന്നുള്ളത്. എങ്കിലും എനിക്ക് ഉള്ള സജഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ എല്ലാ ഡെവലപ്മെൻറ്റ്സും എല്ലാ സൗകര്യങ്ങളും ഉപയോഗിക്കുന്നവരാണ് ഈ കാലഘട്ടത്തിൽ, അല്ലേ? ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ച അടുത്ത മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ എത്രയും കൂടുതൽ അതിന് ഉപയോഗങ്ങളുണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ അതേ മൊബൈലിൽ നമുക്ക് ട്യൂണർ എന്ന്, അതായത് ക്രൊമാറ്റിക് ട്യൂണർ എന്ന് പറഞ്ഞ് കുറേ ആപ്സ് ഉണ്ട്. ഇതിലുമുണ്ട്, പ്ലേ സ്റ്റോറിലുമുണ്ട്, ആപ്പ് സ്റ്റോറിലുമുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്നും ഒരു ക്രൊമാറ്റിക് ട്യൂണർ എടുക്കുക. എടുത്തിട്ട് ആ ക്രൊമാറ്റിക് ട്യൂണർ വെച്ച് തന്നെ നമ്മൾ വായിക്കുന്ന ശ്രുതി സ്ട്രിങ്സ് കറക്റ്റായിട്ട് ചേർക്കുക. എന്നിട്ട് നമ്മൾ വെക്കുന്ന ശ്രുതിയും കൂടെ കൃത്യമാണോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇതെല്ലാം കറക്റ്റായിരിക്കണം, വൺ ബൈ വൺ കൃത്യമായിരിക്കണം. അവിടെ നിന്നും നിങ്ങൾ ഈ മാ എന്ന നോട്ട് വെക്കുമ്പോൾ അത് എന്തായിക്കോട്ടെ, എഫ് ഒ, അത് കാണിക്കുന്ന ജി ഒ, എഫ് ഒ, നിങ്ങൾ എന്ത് വെക്കുന്നു ആ ശ്രുതിയുടെ ഇതായും കാണിക്കുന്നത്. ഇപ്പോൾ സിക്കാണ് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് എഫ് കാണിക്കും. അപ്പോൾ ഈ എഫ് എന്ന് കാണിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ എന്താണോ കാണിക്കുന്നത് ആ നോട്ട് കൃത്യമായിട്ടുള്ള ആ സ്ഥലം എവിടെയാണോ അത് കണ്ടെത്തിയിട്ട് പിന്നെ ആ ക്രൊമാറ്റിക്ട് നോക്കണ്ട, പിന്നെ നിങ്ങൾ ജസ്റ്റ് ബോയിടുക. കുറേ ബോ ഇടുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ആ നോട്ടിൻ്റെ ശബ്ദം മനസ്സിലാകും. ഈ ശബ്ദം എവിടെയാണ് എന്നുള്ള സ്ഥലം കണ്ടുപിടിക്കാൻ മാത്രം ആ ക്രൊമാറ്റിക് ട്യൂണർ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അല്ലാതെ എപ്പോഴും വായിക്കുമ്പോഴും ഈ ട്യൂണർ നോക്കി ഓരോ നോട്ടായിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്. ജസ്റ്റ് ഒരു നോട്ട് വായിക്കുമ്പോൾ എല്ലാ നോട്ടും ഉപയോഗിക്കാം, പക്ഷേ അതിൻ്റെ ആ ഉപയോഗിക്കേണ്ട ആ രീതി അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ആ ഏരിയ എന്ന് പറയുന്നത് വെച്ച് ആ നോട്ട് കൃത്യമായി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ അത് നോക്കാതെ പിന്നെ അതേ സ്ഥലത്ത് പോയിട്ട് ആ സ്വരം പാടി മനസ്സിൽ പാടി കൃത്യപ്പെടുത്തുക. തല ആ ബ്രെയിനിൽ കൃത്യമായിട്ട് ആ നോട്ട് സ്റ്റോർ ആകണം. പിന്നെ അതിന് മുമ്പിലത്തെ നോട്ടും ആ നോട്ടുമായിട്ട് വായിക്കണം. അതായത് ഇപ്പോൾ രീ കൃത്യമായി കഴിഞ്ഞാൽ എന്ന് കോമ്പിനേറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യണം. ഓക്കെ, എസൈഡ് സബ്ജക്റ്റ് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വിവരിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി ഞാൻ അടുത്തത് ഇന്ന് ഇന്ന് പഠിക്കുന്ന ലെസണിൽ ഇപ്പോൾ രീ കഴിഞ്ഞാൽ ദെൻ വായിച്ചിട്ട് ബോ സ്റ്റോപ്പ് ചെയ്ത് ഫിംഗർ കൊണ്ടുവന്നതിന് ശേഷം വായിക്കുക, എന്നിട്ട് അത് രണ്ട് മൂന്ന് വർഷം വായിക്കുക, തിരിച്ചും ബാക്ക് ടു രീ. മനസ്സിലായില്ലേ? ദെൻ മാ വായിക്കുക. തൽക്കാലം ഇപ്പോൾ മായിൽ നിന്നും ഗ വായിക്കാൻ ശ്രമിക്കേണ്ട, മായിൽ നിന്ന് നേരെ രീയിലോട്ട് പോയാൽ മതി. മായിൽ നിന്നും താഴോട്ട് രീയിൽ വായിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഈ ഗ വായിക്കേണ്ട. ഇപ്പോൾ ഇത് പെട്ടെന്ന് കിട്ടത്തില്ല. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് മാ കഴിഞ്ഞാൽ വായിച്ചിട്ട് വീണ്ടും പഴയ പൊസിഷനിൽ വരിക, ദെൻ രീ വായിക്കുക, ദെൻ ഗ വായിക്കുക, മാ വായിക്കുക, വീണ്ടും ഈ ഫിംഗറിൽ മാ, വീണ്ടും താഴെ വരിക, രീ വായിക്കുക. ഇങ്ങനെ വേണം ഈ ഫിംഗർ പ്രാക്ടീസ് ചെയ്യാം. അപ്പോഴേ നിങ്ങൾക്ക് ആ മാ എന്നുള്ള ആ നോട്ടിൻ്റെ ശുദ്ധത വളരെ കൃത്യമായിട്ട് ആ പോയിൻ്റായിട്ട് നിങ്ങൾക്ക് വെക്കാൻ പറ്റും. ദാറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം. രണ്ട്, ഇപ്പം ഇവിടെ മാത്രം നമ്മൾ വായിച്ചിട്ട് കാര്യമില്ല, രീ മാ വായിക്കും പോലെ നാല് സ്ട്രിങ്ങിനെ നമ്മളിത് പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ട് ഇവിടെ വരുമ്പോൾ പാ ദ നീ സ അല്ലേ? ശരി, ഇനി നമ്മൾ വായിക്കേണ്ട രീതിയിൽ വായിക്കാം. ദ നീ വയ്ക്കുക, ദെൻ വയ്ക്കുക, വീണ്ടും താഴെ വരിക, സ വീണ്ടും താഴെ വരിക. ഇപ്പോൾ ചിലപ്പോൾ ഈ ദാ കിട്ടാത്ത ഒരു അവസരം ഉണ്ടാകും, അല്ലേ? നിങ്ങൾ വായിക്കുമ്പോൾ ചിലപ്പോൾ ദാ എന്നുള്ളതും പെർഫെക്റ്റ് ആവാതെ വരാം, സാധ്യത. അങ്ങനെ ബേസിക് സ്റ്റുഡൻസ് അങ്ങനെ വരുന്നതിൽ തെറ്റൊന്നുമില്ല. അതിന് ഒരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാ ദ നീ സ എഗെയിൻ താഴെ പാ വായിക്കുക, വീണ്ടും ദാ വായിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ ആദ്യം ഓപ്പൺ പായിൽ നിന്ന് നിങ്ങൾക്ക് മുകളിൽ പോകാം, വീണ്ടും ദായിൽ വന്ന് ട്രൈ ചെയ്ത് വീണ്ടും മുകളിൽ പോകാം, പിന്നെ മതി നീല് വായിക്കുന്നത്. ഇത് ഇത്രയും പെർഫെക്റ്റ് ആയി
ഇവിടെ ഈ ഇത് കൃത്യമായിട്ട് നിങ്ങൾ താഴെ വരുമ്പോൾ മറ്റ് ഈ രണ്ട് ഫിംഗറും നീയും സായും കൃത്യമായ സ്ഥലത്ത് നിൽക്കാൻ പറ്റും എന്ന് ബോധ്യത്തിൽ വരുമ്പോൾ മാത്രമേ നിങ്ങൾ എന്ന് വായിക്കാവൂ അപ്പോൾ മൂന്ന് സ്റ്റെപ്പും ഞാൻ പറയാണ് ഇത് 1 ബൈ 1 ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം എങ്കിലേ നിങ്ങൾക്ക് അതിൻ്റെ പെർഫെക്ഷനും ആ ഒരു ഒരു എന്ത് പറയും വായിക്കുന്നതിൻ്റെ ക്ലാരിറ്റിയും പിന്നെ ഒരു കംഫർട്ടബിലിറ്റിയും വളരെ ഇമ്പോർട്ടൻ്റ് അതാണ് ഇപ്പോൾ ഇവിടുന്ന് എന്ന് എവിടെയെങ്കിലും ചാടി നിൽക്കാണ്ട് വളരെ കംഫർട്ടബിളായിട്ട് വായിക്കണം എന്നുണ്ടെങ്കിൽ ഓരോന്നായിട്ട് വായിച്ച് പോകാം ഇത് ഞാൻ ഇപ്പോൾ മൊത്തത്തിൽ അത് ലൈൻ ബൈ ലൈൻ ആയിട്ട് വായിക്കാം അത് ഓരോന്നും നിങ്ങൾ മൾട്ടിപ്പിൾ ടൈം പ്രാക്ടീസ് ചെയ്യുക വായിക്കുക ദെൻ പാ സാ സാ പാ ഗ നീ സാ സാ ദ നീ സാ സാ ദ നീ സാ സാ നീ സാ സാ നീ സാ സാ ഇത്രയും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ വീണ്ടും എന്ന് പോകാവൂ ദെൻ അടുത്തത് സാ പാ ഈ മൂന്ന് നോട്ടിൽ നിന്നും സായിലോട്ടുള്ള ഈ ഫിംഗർ വെച്ചുള്ള സായിലോട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ഇത്രയും ബേസിക്കായിട്ട് പഠിച്ചു പോകണം എങ്കിലേ നിങ്ങൾക്ക് വളരെ പെർഫെക്റ്റായിട്ട് നാളെ ഇപ്പോൾ പെട്ടെന്ന് എന്ന് വായിക്കാൻ വന്നാലും ഇവിടെ നിന്നും ഈ മൂന്ന് നോട്ടിൽ നിന്നും നിങ്ങൾക്ക് വായിക്കാൻ വന്നാൽ പെട്ടെന്ന് ആ നോട്ടിൽ പോകാനുള്ള ഒരു കംഫർട്ടബിലിറ്റി വരണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ രീതിക്ക് തന്നെ നിങ്ങൾ വായിക്കണം ഇത് മൂന്ന് നാല് ഫിംഗറിങ്ങിനും ആപ്ലിക്കബിളാണ് ഞാൻ ഓരോന്നായിട്ട് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ ഇതേപോലെ നാല് ഫിംഗറിങ്ങിലും നാല് സ്ട്രിങ്ങിലും നിങ്ങൾ വായിക്കണം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ അല്ലെങ്കിൽ ഇതേ സ്ട്രിങ് തന്നെ ഒന്നുകൂടി നിങ്ങൾ ഇട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അത് എങ്ങനെ കൺവെർട്ട് ചെയ്യണമെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം അത് ഒന്ന് നമ്പർ ടു ഇതേ വായിക്കുന്നതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇപ്പോൾ രീ മാ വായിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ബോ ഇങ്ങനെ മൂവ്മെൻറ്റിലിരിക്കും അപ്പോഴായിരിക്കും നമ്മൾ എന്നൊക്കെ തപ്പി പിടിക്കുന്നത് ഈ ബോ പോകുന്ന സമയത്ത് നമ്മൾ ഈ സ്വരം പിടിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓടുന്ന ബസ്സിൽ ചാടിക്കുന്ന പോലത്തെ റിസ്ക്കാണ് മനസ്സിലായില്ലേ അതുകൊണ്ട് ആ ഫസ്റ്റ് ബോ സ്റ്റോപ്പ് ചെയ്യുക എന്നിട്ട് സമാധാനമായിട്ട് മാ എടുത്ത് വയ്ക്കുക എന്നിട്ടേ മാ വായിക്കാം അതേപോലെ മാ ഇട്ട് കഴിഞ്ഞാൽ ദാ സ്റ്റോപ്പ് ചെയ്യുക വീണ്ടും കൈയെടുത്ത് ഫസ്റ്റ് പൊസിഷനിൽ വന്നിട്ട് എന്ന് പിന്നെ ഡയറക്റ്റ് ഈ മാ ബോ സ്റ്റോപ്പ് ദെൻ കം ടു രീ ദെൻ ബോ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ ഒന്നും കേൾക്കരുത് ഒരു ശബ്ദവും ഇല്ലാണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം മനസ്സിലായി ഇപ്പോൾ അപ്പൊ ആ ഇടയ്ക്ക് നിൽക്കുന്ന ആ ഡിസ്റ്റർബൻസ് കേൾക്കാതിരിക്കുന്നതിൻ്റെ ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ബോ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് ബോ സ്റ്റോപ്പ് ചെയ്യാതെ പൊക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഡിസ്റ്റർബൻസ് എല്ലാം കേൾക്കും നിങ്ങൾക്ക് വെക്കുന്നതിൽ ഒരു ധൃതി ഉണ്ടാകും എവിടെ വെക്കുന്ന എവിടെയൊക്കെ അറിയില്ല പിന്നെ ഉള്ളത് ഇത് ഒരു കാര്യം രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ നമ്മളിവിടുന്ന് മാ വെച്ചു ഇതിപ്പോൾ ഇൻ കേസ് ഇപ്പോൾ ഇവിടെ ആയിപ്പോയാൽ ഉടനെ അവിടെ നിന്ന് ഇങ്ങനെ തപ്പി പിടിക്കാനേ പാടില്ല അത് ഒരു പ്രയോജനമില്ലാത്ത ഒരു സെർച്ചിങ്ങാണ് നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു ഒരു പ്രയോജനവുമില്ല അങ്ങനെ നിങ്ങൾ തപ്പി ഇങ്ങനെ വെച്ചുകൊണ്ടൊന്നും നിങ്ങൾ വായിക്കുന്ന പൊസിഷൻ ഒരിക്കലും ശരിയാകത്തില്ല അതെന്താ അത് വിട്ടേക്കുക തെറ്റ് വന്നാൽ വീണ്ടും നമ്മൾ
വീണ്ടും വീണ്ടും വായിച്ച് ഇപ്പോൾ മുകളിൽ പോയി, ഇപ്പോൾ ഇങ്ങനെ പോയി, ഡോണ്ട് വറി, അതിനെ ഉടനെ കൈയെടുത്ത് അതിനെ പതറി വീണ്ടും കാമ അങ്ങനെ ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് തെറ്റിപ്പോയെങ്കിൽ വിടുക, സമാധാനമായിട്ട് വീണ്ടും വരിക, വീണ്ടും വായിക്കുക. ഓരോരിക്കലും നിങ്ങൾ എത്ര ഹൈറ്റാണ് എടുക്കുന്നു എന്നുള്ളതിൽ ഒരു അവയർനെസ് ഉണ്ടാവണം. ഇവിടെ നിന്ന് എടുക്കുമ്പോൾ എത്ര പോക്കുന്നു. അപ്പോൾ ഒന്ന് നമ്മളിങ്ങനെ ഇവിടെ നിന്ന് ഇത്രയും മുകളിൽ അപ്ലിഫ്റ്റ് ചെയ്ത് വരുമ്പോൾ എത്തിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും ഇത്രയും പോരാ, അല്ലെങ്കിൽ കൂടുതലായിപ്പോയി എന്ന് പറഞ്ഞ് രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ കറക്റ്റ് ആ സ്പോട്ടിൽ വന്ന് വീഴും. അത് വൺസ് യു ലോഞ്ച് ദി ദാറ്റ് ആപ്റ്റ് സ്പോട്ട്, പിന്നെ നിങ്ങൾക്ക് അത് പ്രശ്നമേ ഇല്ലാണ്ട് അത് നിങ്ങൾ മൾട്ടിപ്പിൾ ടൈം വായിക്കുമ്പോൾ കൃത്യമായിക്കൊള്ളും. പിന്നെ ഈ മായയുടെ ശബ്ദം ശ്രദ്ധിച്ചതിന് ശേഷം വേണം ഈ മായ എടുത്ത് ഫസ്റ്റ് ഫിംഗർ മായ എടുത്ത് വയ്ക്കാം. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ മുകളിലത്തെ നോട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം കൂടെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇത് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഇതെല്ലാം ഈ ഒറ്റ രീ മുതൽ മായയിലോട്ട് രീയുടെ ഫിംഗറിങ്ങിനെ മായയിൽ വയ്ക്കാൻ വേണ്ടിയുള്ള എക്സസൈസിൻ്റെ പോയിൻറ്സുകളാണ് ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ തന്നെ രീയുടെ ഫിംഗർ മൂന്ന് നോട്ട് കഴിഞ്ഞ് ഈ പൊസിഷനിൽ മാ വരുന്ന അതേ സ്ഥലത്ത് നിങ്ങൾ വാച്ച് ചെയ്യേണ്ട ഒരു കാര്യം കൂടെയുണ്ട്. ഈ രീക്ക് പാരലൽ എന്ന് പറയുന്നത് ദായാണ്. ദാ നോട്ട് അതേ മൂന്ന് നോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ സായിലെത്തുന്നു. അപ്പോൾ രീ മാ ദ സ എപ്പോഴും ഓർത്തോളം ഈ കോമ്പിനേഷൻ. നിങ്ങൾ ഈ രീയിൽ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സെക്കൻഡ് ദായാണ്. മാ ഫസ്റ്റ് മാ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സായാണ്. ആ ഒരു കോമ്പിനേഷൻ അത് കഴിഞ്ഞ് അടുത്ത ഒരു കോമ്പിനേഷനിൽ വരുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്, അത് നമുക്ക് അവിടെ വെച്ച് പഠിക്കാം. അപ്പോൾ ഇവിടെ രീ സെക്കൻഡ് രീയുടെ ഓപ്പോസിറ്റ് സെക്കൻഡ് ദ, ഫസ്റ്റ് മായുടെ ഓപ്പോസിറ്റ് മുകളിലത്തെ സായാണ് ഷഡ്ജം മറക്കരുത് കേട്ടോ. മായയുടെ ഓപ്പോസിറ്റ് ഇതുപോലെ ഒരു മായാണോ ഫസ്റ്റ് മായ ഫസ്റ്റ് രീ ആണോ എന്നൊന്നും കൺഫ്യൂസിങ് വരാതിരിക്കാനാണ് ഞാൻ എടുത്ത് പറയുന്നത്. കാര്യം ആ സായാണ് ഒരു ചേഞ്ചിങ് പ്രോസസ്സായിട്ട് വരുന്നത് നമുക്ക്. സ ഓപ്പൺ പ, ഫസ്റ്റ് രീ ഫസ്റ്റ് ദ, സെക്കൻഡ് രീ സെക്കൻഡ് ദ, ഫസ്റ്റ് ഗ ഫസ്റ്റ് നീ, സെക്കൻഡ് ഗ സെക്കൻഡ് നീ, ഫസ്റ്റ് മാ എന്ന് പറഞ്ഞാൽ കൺഫ്യൂസ് ആവും. അവിടെ വരുന്നത് സായാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി മനസ്സിൽ കണ്ടു വെച്ച് വേണം നമ്മൾ വായിക്കാൻ. ഈ രണ്ട് സ്ട്രിങ് ആദ്യം സെക്കൻഡ് സ്ട്രിങ് ഫസ്റ്റ് സ്ട്രിങ് വായിക്കുക, അല്ലെങ്കിൽ ഫസ്റ്റ് സ്ട്രിങ് സെക്കൻഡ് സ്ട്രിങ്, എങ്ങനെയാണ് നമുക്ക് ആവശ്യം, പതനിസ അല്ലെങ്കിൽ സരിഗ മാത്രമേ ഉള്ളൂ വായിക്കുക. ദെൻ അതേ കോമ്പിനേഷനിൽ അടുത്ത രണ്ട് സ്ട്രിങ്ങിലും കൂടെ വായിക്കുക. താഴെ വായിക്കുമ്പോൾ കൃത്യമായിട്ട് ബേസ് സ്ട്രിങ് വായിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ് ശ്രുതി ചേരാനായിട്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ആ ക്രോമാറ്റിക് മീറ്ററിൽ ചെക്ക് ചെയ്ത് വെച്ച് വായിക്കുക. അപ്പോൾ ഈ മാ എന്നുള്ളത് കൃത്യമായി കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഇതിൻ്റെ പ്രയോജനം എന്താണ് മാത്രം ഞാനിപ്പോൾ കാണിക്കാം. നിങ്ങൾ വായിക്കാനല്ല, ഇതിൻ്റെ യൂസ് അറിയണമല്ലോ, അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോൾ ഇതെല്ലാം നമുക്ക് വായിക്കാൻ ഒറ്റ സ്ട്രിങ്ങിൽ ആ ടോണിന് വായിച്ച് പോകാനായിട്ട് നമുക്ക് ഭയങ്കര രസമായിരിക്കും, ഭയങ്കര സുഖമായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ബോ ഒന്നും നമുക്ക് കൂടുതൽ മാറ്റേണ്ടി വരില്ല. പിന്നെ ഇപ്പോഴത്തെ സ്ട്രിങ്ങിൽ മുകളിൽ വായിക്കുമ്പോഴൊക്കെ ഷിഫ്റ്റിംഗ് ചെയ്ത് വായിക്കാനൊക്കെ ഭയങ്കര എളുപ്പവും പെർഫെക്ഷനും കിട്ടുന്ന ഒരു പ്ലാനാണ്. അത് ആദ്യമേ നമ്മൾ പഠിച്ചു പോവുക. പലപ്പോഴും എല്ലാവരും വിചാരിക്കുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു അഡ്വാൻസ് ലെസൺ എന്നാണ്. തീർച്ചയായിട്ടും അല്ല, അതാദ്യം മനസ്സിലാക്കുക. ദിസ് ഈസ് നോട്ട് അറ്റ് ഓൾ എ അഡ്വാൻസ് ലെസൺ. ദിസ് ഷുഡ് കൺസിഡർ ആസ് എ ബേസിക് ഫിംഗർ പ്രാക്ടീസ്. ഇത് നമ്മൾ ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സരിഗമ പതനീസ മാത്രം ഒരേ ഒരു ഏരിയയിൽ, അല്ലെങ്കിൽ സരിഗമ പതനീസ അടുത്ത സ്ട്രിങ്ങിൽ വായിക്കാൻ വേണ്ടി മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് വായിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ ആവശ്യം വരാതെ ഇരിക്കുന്നത്. ഇത് വെച്ച് കഴിയുമ്പോൾ നമുക്ക് പല രീതിയിൽ സരിഗമ പതനീസ വായിച്ച് പോകാം, മനസ്സിലായില്ലേ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ ഇത് ആദ്യമേ പറഞ്ഞിരുന്നത്. വീണ്ടും പറയുന്നു, ഡോണ്ട് കൺസിഡർ ദിസ് ആസ് എ അഡ്വാൻസ് ഫിംഗറിങ്. ദിസ് ഷുഡ് ബി കൺസിഡർ ആസ് എ ബേസിക് ഫിംഗറിങ് എക്സസൈസ്. താങ്ക് യു വെരി മച്ച്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ഇതെല്ലാം ഓരോ സ്റ്റെപ്പായിട്ട് നിങ്ങൾ പതുക്കെ പതുക്കെ പ്രാക്ടീസ് ചെയ്യുക. വീണ്ടും പറയുന്നു, വയലിനിൽ കോംപ്രമൈസ് ഇല്ല. സ്വ
സ്വരം പെർഫെക്റ്റ് ആയിട്ട് വായിക്കുന്നതിലും ഫിംഗർ ഏത് സ്വരത്തിന് എപ്പോൾ വെക്കണം ഏത് ഏരിയയിൽ വെക്കണം എന്നുള്ളതിനൊന്നും നമുക്ക് ചില ഐറ്റങ്ങൾ വായിക്കുമ്പോൾ കോംപ്രമൈസ് ചെയ്യാനേ പറ്റത്തില്ല. അങ്ങനെ വായിച്ചാലേ അതിന് ആ ബ്യൂട്ടി ഉണ്ടാവത്തുള്ളൂ. മനസ്സിലായില്ലേ? അതെല്ലാം നമുക്ക് ലെസൺ തുടങ്ങി പോകുമ്പോൾ ഇതിൻ്റെ ഒക്കെ പ്രയോജനം നിങ്ങൾ അപ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അയ്യോ, വായിച്ചത് കൊണ്ട് എനിക്ക് ഇങ്ങനെ സുഖമായിട്ട് വായിക്കാൻ പറ്റിയെന്നല്ല. പിന്നെ ഒന്നുകൂടി ഞാൻ എടുത്തു പോകാൻ ചെയ്യുന്നു, പെർഫെക്ഷൻ ബേസിക് പഠിക്കുമ്പോഴേ വരണം, എങ്കിലേ അത് വരൂ. അല്ലാതെ ഇപ്പോൾ എന്നെ പോലെ കുറേ കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞ് ഇത് വീണ്ടും റീകളക്ട് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ആ പെർഫെക്ഷൻ ലെവൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്ന ലെവലിൽ ഒരിക്കലും എനിക്ക് വായിച്ച് കാണിച്ചു തരാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ ഐ എക്സ്പെക്ട് യു ടു പ്ലേ 100% പെർഫെക്റ്റ് വിത്തൗട്ട് കോംപ്രമൈസ്. താങ്ക് യു വെരി മച്ച്. ഓൾ ദി ബെസ്റ്റ്. നന്ദി. നമസ്കാരം.